നമസ്കാരം ഉണ്ട്. ഇന്ന് 28 ആഗസ്റ്റ് 2021 ശനി. ഇന്നത്തെ കേരള കൗമുദിയിലെ മുഖ്യ ഹെഡിങ്ങുകൾ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് ലേറ്റായത് പെട്ടെന്ന് വായിച്ചു തീർക്കുന്നതായിരിക്കും. കാബൂൾ കൂട്ടക്കൊലയ്ക്ക് പകരം വീട്ടുമെന്ന് ബൈഡൻ. വാഷിങ്ടൺ. കാബൂൾ വിമാനത്താവളത്തിൽ 110 പേരെ കശാപ്പ് ചെയ്ത ചാവേർ ഇരട്ട സ്ഫോടനത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കൊല്ലപ്പെട്ടവരിൽ 13 US സൈനികരും ഉൾപ്പെടുന്നു. ചാവേർ ആക്രമണം നടത്തിയവരെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ സൈനിക കമാൻഡർമാർക്ക് ബൈഡൻ നിർദ്ദേശം നൽകി. ഇതിനായി സൈന്യം എന്താവശ്യപ്പെട്ടാലും നൽകും. അവരോട് ഞങ്ങൾ ക്ഷമിക്കില്ല, പകരം ചോദിക്കും, വേട്ടയാടി തറപറ്റിക്കും. വൈറ്റ് ഹൗസിലെ യോഗത്തിൽ ബൈഡൻ പറഞ്ഞു. റഷ്യ ദൗത്യത്തിനിടെ ജീവൻ പൊലിഞ്ഞ സൈനികർ അമേരിക്കയുടെ ഹീറോകളാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. വൈറ്റ് ഹൗസിലും പൊതു ഇടങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഇന്നലെ ചേർന്ന രാജ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വികാരഭരിതനായാണ് ബൈഡൻ സംസാരിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വിതമ്പി. സൈനികരെ നഷ്ടപ്പെടുന്ന ഏത് ദിവസവും പ്രസിഡന്റ് പദവിക്ക് മോശം ദിനമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ അമേരിക്കൻ പൗരന്മാരെയും സേനയെ സഹായിച്ചവരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നത് തുടരും. ബാൽക്കണിയിൽ നിന്ന് ചാടിയ പൂച്ചയെ രക്ഷിച്ചു. മലയാളികൾക്ക് ദുബായ് ഭരണാധികാരിയുടെ 10 ലക്ഷം. ദുബായ് 3-ാം നിലയിലെ ബാൽക്കണിയിൽ കുടുങ്ങിയ ഗർഭിണിയായ പൂച്ചയെ രക്ഷിച്ച കോതമംഗലം സ്വദേശി നാസർ ഷിഹാബിനും ആ ദൃശ്യം പകർത്തിയ വടകര സ്വദേശി മുഹമ്മദ് റഷീദിനും 10 ലക്ഷം രൂപ വീതം, 50,000 ദിർഹം സമ്മാനം നൽകി. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പൂച്ചയെ രക്ഷിക്കാൻ സഹായിച്ച മെറോക്കോ സ്വദേശിയായ അഷ്റഫിനും പാകിസ്ഥാൻകാരൻ ആരിഫ് മെഹമ്മൂദിനും കിട്ടി ഇതേ സമ്മാനം. നാളെ പൂർണ്ണ ലോക്ക്. ഇന്ന് അവലോകന യോഗത്തിൽ കൂടുതൽ തീരുമാനം. കടുത്ത രോഗബാധയുള്ളിടത്ത് രാത്രി കർഫ്യൂ വന്നേക്കും. അന്തർ സംസ്ഥാന യാത്ര 2 ഡോസ് എടുത്താൽ RT-PCR വേണ്ട. തിരുവനന്തപുരം. കോവിഡ് നിയന്ത്രണാതീതമാവുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. ആവശ്യ സർവീസുകൾക്ക് മാത്രമേ അനുവാദമുണ്ടാകൂ. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. 32,801 രോഗികൾ, TPR 19.22%. സംസ്ഥാനത്ത് TPR വീണ്ടും 19% കടന്നതോടെ പ്രതിദിന രോഗികൾ 32,000 കവിഞ്ഞു. ഇന്നലെ 32,801 പേർക്കാണ് രോഗം. 170,703 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.22%. ഇന്നലത്തെ മൊത്തം മരണം 179. ആകെ മരണം 20,313. രോഗബാധ കണ്ടെത്തുന്നതിലെ മികവാണ് രോഗികളുടെ എണ്ണം കൂടാൻ കാരണം. കോവിഡ് പ്രതിരോധത്തിന് രാഷ്ട്രീയമില്ല. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പ്രതിസന്ധി മറികടക്കണം. 4 ട്രെയിനുകളിൽ ജനറൽ കോച്ച് യാത്ര. ജനറൽ കോച്ച് ഈ ട്രെയിനുകളിൽ കൊല്ലം എറണാകുളം മെമു, എറണാകുളം കൊല്ലം മെമു, കണ്ണൂർ മംഗലാപുരം, മംഗലാപുരം കണ്ണൂർ പാസഞ്ചർ. കോവിഡിൽ നിർത്തിയ ജനറൽ കോച്ച് യാത്രകൾ 4 ട്രെയിനുകളിൽ തിങ്കളാഴ്ച പുനരാരംഭിക്കും. കൊല്ലം എറണാകുളം മെമു, എറണാകുളം കൊല്ലം മെമു, കണ്ണൂർ മംഗലാപുരം, മംഗലാപുരം കണ്ണൂർ പാസഞ്ചർ ട്രെയിനുകളാണ് ജനറൽ കോച്ചുകളുമായി സർവീസ് തുടങ്ങുന്നത്. ഇൻസുലിൻ വില കുറച്ച് സപ്ലൈകോ. ഇൻസുലിൻ മരുന്നുകൾ 1 സെപ്റ്റംബർ മുതൽ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾ വഴി വില കുറച്ച് വിൽക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. പരമാവധി വിലയിൽ നിന്ന് 20 മുതൽ 24% വരെയാണ് കിഴിവ്. രുചികൾ ബാക്കി, നൌഷാദ് ഓർമ്മയായി. ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവ്. തിരുവല്ല. രുചിയുടെ നെയ്മണം പരത്തിയ മലയാളി മനസ്സിൽ ഇടം നേടിയ പ്രമുഖ
പാചക വിദഗ്ധനും കാറ്ററിംഗ് റെസ്റ്റോറൻറ്റ് ശൃംഖലയുടെ ഉടമയും ചലച്ചിത്ര നിർമ്മാതാവുമായ തിരുവല്ല മുത്തൂർ കളിക്കൽ വീട്ടിൽ നൗഷാദ് 55 അന്തരിച്ചു. ഇന്നലെ രാവിലെ 8:45 തിരുവല്ല ബി വില്ലേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചുവപ്പ് നാടയിൽ കുടുങ്ങി ഭൂമി, തരം മാറ്റൽ അപേക്ഷകൾ. ഭൂമി തരം മാറ്റി കിട്ടുന്നില്ലെന്ന് പരാതി. പാളയംകുന്ന് സൗവർണകയിൽ എസ് സനിലാണ് 2008 നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരം മാറ്റുന്നതിനായി 2019 അപേക്ഷ നൽകിയത്. പിഴവുകൾ തിരുത്തിയിട്ടും ആദ്യ ഉത്തരവിലെ അവ്യക്തതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു റവന്യൂ വകുപ്പ് അപേക്ഷകളെ തീർപ്പ് കൽപ്പിക്കാതെ കാലതാമസം വരുത്തിയത്. ഉത്തരവിലെ പിഴവുകൾ റവന്യൂ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് 1 July റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും പഴയ ഉത്തരവിലെ പിഴവുകൾ തിരുത്തി പുതിയ ഉത്തരവിറക്കുകയും ചെയ്തു. അപേക്ഷകരിൽ ഭൂരിഭാഗവും കർഷകർ, വിധവകൾ, അംഗപരിമിതർ, വയോജനങ്ങൾ എന്നിവരാണ്. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരം മാറ്റി നൽകുന്ന നടപടി ക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് റവന്യൂ വകുപ്പ് അടിയന്തരമായി ഇടപെടണം. അപേക്ഷകരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും നടപടി വേണം. കാലിത്തീറ്റ വിതരണ ഉദ്ഘാടനം ചിറയിൻകീഴ്. ലഹരി ഗുളികകളുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. കല്ലമ്പലം. കല്ലമ്പലത്ത് വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് ഗുളികകളുമായി എത്തിയ യുവാവ് വർക്കല എക്സൈസിന്റെ പിടിയിലായി. കൊല്ലം ഇരവിപുരം ചിറവയൽ പരുമാനത്തോടി വീട്ടിൽ സൈതലിയാണ് 19 പിടിയിലായത്. മാരകമായ ലഹരി ഗുളികകളാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിൽ നിന്ന് ലഹരി ഗുളികകൾ ശേഖരിച്ച് കൊല്ലം കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഷാഡോ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. കഞ്ചാവ് കൈവശം വെച്ച് ഇയാൾ അറസ്റ്റിൽ. ചിറയിൻകീഴ് സൗജന്യ ഓൺലൈൻ വെബിനാർ. കോവളം. ആനത്തലവട്ടം ചിറയിൻകീഴ് റോഡ് തകർന്നു. കടയ്ക്കാവൂർ സിൻടാക്സിൻ ചേമ്പറുകൾ ആറ്റിങ്ങൽ കടന്നു. സിൻടാക്സിൻ ചേമ്പറുകൾ ഇന്നലെ ആറ്റിങ്ങൽ കടന്നുപോയി. ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. 100 മേനി വിളവുമായി യുവാക്കൾ കല്ലമ്പലം. ജില്ലയിൽ 2000 കടന്ന് കോവിഡ്. തിരുവനന്തപുരം. കോവിഡ് വ്യാപനം കൂടുന്ന ജില്ലയിൽ ഇന്നലെ 2255 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 5 ദിവസത്തിനുള്ളിൽ 8196 രോഗികളാണ് ജില്ലയിലുണ്ടായത്. ഈ മാസം 1 or 2 ദിവസം മാത്രമാണ് രോഗികളുടെ എണ്ണം 1000-ൽ താഴെ റിപ്പോർട്ട് ചെയ്തത്. ഭീമഹർജിയുടെ ഒപ്പ് ശേഖരണം. തിരുവനന്തപുരം. പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ ക്രിമിനൽ കേസിൽ പ്രതിയായ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കുന്നതുവരെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതൃത്വത്തിൽ നിരന്തരം സമരം നടത്തുമെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗവും UDF നിയമം മണ്ഡലം ചെയർമാനുമായ കമ്പറ നാരായണൻ പറഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. വാരിക്കാട് വാസുദേവൻ പത്മനാഭൻ, തെക്കേടം നമ്പി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തെക്കേടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നമ്പിയായി വാരിക്കാട് വാസുദേവൻ പത്മനാഭൻ ഇന്നലെ ചുമതലയേറ്റു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ഉത്സവം. വി അനിൽകുമാർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ്. HUID കേന്ദ്രത്തിന് കേരള ജുവലേഴ്സ് ഫെഡറേഷന്റെ പിന്തുണ. എന്താണ് HUID? നിലവിൽ ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണത്തിലുള്ളത് പരിശുദ്ധി മുദ്ര, BIS ലോഗോ, ജുവലറിയുടെ തിരിച്ചറിയൽ മുദ്ര, ഹാൾമാർക്കിംഗ് സെന്ററിന്റെ അടയാളം എന്നിവയാണ്. ഇതോടൊപ്പമാണ് പുതുതായി ഹാൾമാർക്കിംഗ് യുണീക് ID HUID കൂടി ചേർന്നത്. അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന 6-അക്ക കോഡാണിത്. BIS ഡേറ്റാ സെൻറ്ററുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. കോഡ് ഉപയോഗിച്ച് ബി
ഐ എസിന്റെ വെബ്സൈറ്റിലൂടെ ആഭരണങ്ങൾ സമ്പൂർണ്ണ വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് അറിയാനാകും. വിമാനമേറി വിനോദയാത്ര ബഡ്ജറ്റ് പാക്കേജുമായി ഐ ആർ സി ടി സി കൊച്ചി. കോവിഡ് നിയന്ത്രണങ്ങൾ അയഞ്ഞതോടെ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഐ ആർ സി ടി സി പുതിയ വിനോദയാത്രാ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ നിന്നും തിരിച്ചുമുള്ള വിമാനയാത്ര, ഹോട്ടൽ താമസം, യാത്രകൾക്ക് വാഹനം, ഭക്ഷണം, ടൂർ മാനേജറുടെ സേവനം തുടങ്ങിയ പാക്കേജിൽ ഉൾപ്പെടുന്നു. പോകുന്ന സ്ഥലങ്ങൾ ലവ്ലി ലേ ലഡാക്ക്, വിസിറ്റ് ഹരിദ്വാർ, ഋഷികേശ്, ഗോൾഡൻ ട്രയാംഗിൾ, എക്സ്പ്ലോർ ഒഡീഷ, ഡിവൈൻ ഗുജറാത്ത്, ഹോളി കാശി, അയോധ്യ. മാരുതി സുസുക്കി അരീനയിൽ ഓണം ഓഫർ ആഗസ്റ്റ് 31 വരെ. അഷ്ടമി രോഹിണി തിങ്കളാഴ്ച, പിറന്നാൾ സത്യ ഒഴിവാക്കി. ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി ആഘോഷം ഗുരുവായൂരിൽ തിങ്കളാഴ്ച നടക്കും. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ച കഴിഞ്ഞും കാഴ്ച ശീവേലിക്കും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും സ്വർണക്കോലം എഴുന്നള്ളിക്കും. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ അഷ്ടമി രോഹിണി ദിവസത്തെ മേളം ക്ഷേത്ര അടിയന്തര പ്രവർത്തിക്കാരെ ഉപയോഗിച്ച് നടത്താൻ ഭരണസമിതി തീരുമാനിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക്: ഡോളർ വിൽക്കുന്നത് 74.27, വാങ്ങുന്നത് 74.21, യൂറോ 87.41, 87.35, പൗണ്ട് 102.05, 101.98, സ്വിസ് ഫ്രാങ്ക് 80.94, 80.88. കമ്പോള നിലവാരം: വെളിച്ചെണ്ണ മില്ലിംഗ് 17,400, വെളിച്ചെണ്ണ 16,800, കൊപ്ര 10,450, 10,750, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 40,100, കുരുമുളക് പുതിയത് 39,100, കുരുമുളക് ഗാർബിൾഡ് 42,100, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, അടയ്ക്ക 36,000, 37,500, അടയ്ക്ക പഴയത് ഇല്ല, പഞ്ചസാര 3,980. ചട്ടമ്പി സ്വാമികൾക്ക് ജന്മനാട്ടിൽ ക്ഷേത്രം. കണ്ണമ്മൂലയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞാലുടൻ പ്രതിഷ്ഠ. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശമായ തലസ്ഥാനത്തെ കണ്ണമ്മൂലയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം വിഗ്രഹ പ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്നു. ക്ഷേത്രത്തിന്റെ നിർമ്മാണം മിക്കവാറും പൂർത്തിയായി. പ്രധാന ക്ഷേത്രത്തിൽ പീഠവും സ്ഥാപിച്ചു. ചട്ടമ്പി സ്വാമി ജയന്തി ഭവനങ്ങളിൽ ആഘോഷിക്കും. ക്രിസ്ത്യൻ നാടാർ സംവരണത്തിൽ മാറ്റം വരുത്തി. കേരള സർവകലാശാലയിലെ ബിരുദ പ്രവേശനത്തിന് ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിന് അനുവദിച്ച OBH സംവരണം റദ്ദാക്കി, ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഈ വിഭാഗത്തിലുള്ളവർക്ക് മുന്നോക്ക സംവരണം നൽകും. ഇതിനായി പ്രൊഫൈലിൽ ആഗസ്റ്റ് 30 മുമ്പ് വിവരം അപ്ഡേറ്റ് ചെയ്ത് പുതിയ പ്രിന്റൌട്ട് എടുത്ത് സൂക്ഷിക്കണം. ഹൗസിംഗ് ഫെഡറേഷൻ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ UPയെ കേരളം മാതൃകയാക്കണം. കോവിഡ് പ്രതിരോധത്തിൽ UP സർക്കാരിനെ കേരളം മാതൃകയാക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, സംസ്ഥാനത്ത് 5 ദിവസം കനത്ത മഴ. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലും അറബിക്കടലിലെ കേരള കർണാടക തീരത്തുള്ള ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിരുന്നാലും സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള സർവകലാശാല പരീക്ഷാഫലം. കേരള സർവകലാശാല MPhil മാത്തമാറ്റിക്സ് 2019-20 ബാച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനം. 2021-22 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിന് സ്കൗട്ട്സ്, ഗൈഡ്സ്, റോവർ, റേഞ്ചർ എന്നിവയിൽ ഹയർ സെക്കൻഡറി തലത്തിൽ രാജ്യ പുരസ്കാർ സർട്ടിഫിക്കറ്റ്, നന്മ മുദ്ര സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിച്ചവർക്ക് 15 മാർക്ക് ഗ്രേസ് മാർക്കായി അനുവദിക്കും. വിവിധ തസ്തികളിൽ PSC പ്രായോഗിക പരീക്ഷ. മഴമിഴി മൾട്ടിമീഡിയ മെഗാ സ്ട്രീമിംഗിന് ഇന്ന് തുടക്കം. പ്രതിരോധ ശേഷി അറിയാൻ കേരളത്തിൽ
സീറോ സർവേ. കോവിഡ് വന്നുപോയതിലൂടെയും വാക്സിൻ സ്വീകരിച്ചതിലൂടെയും എത്രത്തോളം പേർക്ക് കോവിഡ് പ്രതിരോധ ശേഷിയുണ്ടായെന്ന് കണ്ടെത്താൻ സംസ്ഥാനം പഠനം നടത്തും. ഇതാദ്യമായാണ് കേരളത്തിൽ സീറോ സർവേ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. രോഗം വന്നുപോയവരിൽ സ്വാഭാവികമായും വാക്സിൻ എടുത്തവരിൽ അല്ലാതെയും ഐ ജി ജി ആൻറ്റിബോഡിയുടെ സാന്നിധ്യമുണ്ടാകും. ഇതാണ് വൈറസിനെ ചെറുക്കുന്നത്. രക്തപരിശോധനയിലാണ് ഇത് കണ്ടെത്തുന്നത്. രോഗബാധ കണ്ടെത്തുന്നതിൽ കേരളം മുന്നിൽ, മന്ത്രി വീണ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധം മികച്ചതെന്ന് മന്ത്രി വീണ ജോർജ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രോഗബാധ കണ്ടെത്തുന്നതിലെ മികവാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഹോം ഐസൊലേഷന് പ്രത്യേക ജാഗ്രത. തിരുവനന്തപുരം. അതിവേപന ശേഷിയുള്ള ഡെൽറ്റ വകഭേദം പടരുന്ന സാഹചര്യത്തിൽ ഹോം ഐസൊലേഷനിൽ കഴിയുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഹോം ഐസൊലേഷനിൽ കഴിയുന്നവർ വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇടപഴകരുത്. കോവിഡ് പോസിറ്റീവായ മറ്റ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്കാണ് ഹോം ക്വാറന്റൈൻ അനുവദിക്കുന്നത്. മൈസൂർ കൂട്ടമാനഭംഗം. പ്രതികളിൽ 3 മലയാളികൾ, അന്വേഷണം കേരളത്തിലേക്കും. മൈസൂരിലെ ചാമുണ്ഡി ഹിൽസ് സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ 6 സംഘം ക്രൂര പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ വഴിത്തിരിവ്. മൈസൂരിലെ പ്രശസ്തമായ സ്വകാര്യ കോളേജിൽ MBAക്ക് പഠിക്കുന്ന UP സ്വദേശിനിയെ 22 പീഡിപ്പിച്ചവരിൽ അതേ കോളേജിലെ 4 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടതായി പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. +1 2027 പരീക്ഷാ കേന്ദ്രങ്ങൾ. കേരളത്തിലേക്ക് കടത്താൻ ശേഖരിച്ച 10,850 ലിറ്റർ സ്പിരിറ്റ് സേലത്ത് പിടികൂടി. പാലക്കാട്. സംസ്ഥാനത്തേക്ക് കടത്താനായി തമിഴ്നാട്ടിലെ സേലം ശ്രീനായിക്കം പെട്ടിയിലെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1 സ്പിരിറ്റ് ശേഖരം കേരള എക്സൈസ് സംഘം പിടികൂടി. ചട്ടമ്പി സ്വാമികൾക്ക് ജന്മനാട്ടിൽ ക്ഷേത്രം. പ്രതീക്ഷ പകരുന്ന 100 ദിനങ്ങൾ. ഇന്നത്തെ എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് നോക്കാം. മഹാമാരിയുടെ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ വികസനത്തിലും ജനക്ഷേമത്തിലും ഊന്നിയ പുതിയ കാൽവയ്പുകളെയാണ് 2 പിണറായി സർക്കാർ 100 ദിനങ്ങൾ പിന്നിടുന്നത്. 5 വർഷ കാലാവധിയുള്ള ഒരു സർക്കാരിനെ വിലയിരുത്താൻ 100 ദിനങ്ങൾ ഒന്നുമില്ലെങ്കിലും തുടക്കം നന്നാവുക എന്നത് പരമപ്രധാനമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ നേതൃത്വം ഈ സർക്കാരിനെയും ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ സർക്കാരിന് ഗുഡ് മാർക്കാണ് കേരള കൗമുദി പറഞ്ഞിരിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ 100 ദിനത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഇതിൽ ഇന്നത്തെ എഡിറ്റോറിയൽ പറഞ്ഞത്. ഭരണമാറ്റവും വേട്ടയാടലും. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഭരണകക്ഷിക്കൊപ്പം നിൽക്കുന്ന പോലീസുകാർ ഭരണമാറ്റമുണ്ടാകുമ്പോൾ വേട്ടയാടപ്പെടുന്നത് മോശം പ്രവണതയാണെന്ന് സുപ്രീംകോടതി. സുപ്രീംകോടതിയിലെ നിർദ്ദേശങ്ങൾ, വിധികളാണ് ഇന്ന് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഭരണമാറ്റവും വേട്ടയാടലും, അതാണ് 2 എഡിറ്റോറിയൽ. അനുഭവജ്ഞാനി. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ജി സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി എഴുതിയ ഒരു ലേഖനമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കോളത്തിൽ. പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 168 ജന്മജയന്തി ഇന്ന് അനുഭവജ്ഞാനം കൊണ്ട് നാസ്തികന്മാരുടെ ഗർവ് ശമിപ്പിക്കാൻ പാർഗ്രഫ്യം നേടിയ യുക്തിവാദ പടു അനാചാരങ്ങൾ കൊണ്ട് കൊടികുത്തി വാണിരുന്ന കാലത്ത് സ്വന്തം ജീവിതചര്യ കൊണ്ട് ഭിന്ന സമുദായങ്ങൾ തമ്മിൽ സൗഹാർദ്ദം സ്ഥാപിക്കാൻ പ്രചോദനമേകിയ സാമൂഹിക പരിഹർത്താവാണ് ബ്രഹ്മശ്രീ ചട്ടമ്പി സ്വാമികൾ. ഇതാണ് പ്രതിപാദ്യ വിഷയം. അനാചാരങ്ങളെ ചാരമാക്കിയ അഗ്നിപർവ്വതം. SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ലേഖനമാണ് അയ്യങ്കാളിയെ കുറിച്ചാണ്. ഞങ്ങൾ പ്രതിപക്ഷമല്ല, ജനപക്ഷം. VD സതീശൻ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ലേഖനമാണ് ഞങ്ങൾ പ്രതിപക്ഷമല്ല, ജനപക്ഷം. ഫോൺ റേഞ്ചിന് ഏർമാടവും മരവും. കണ്ണവം. കണ്ണൂർ.
ഓൺലൈൻ പഠനം മുടങ്ങാതിരിക്കാൻ മൊബൈൽ റേഞ്ചിന്റെ കുട്ടികൾ ഏറമാടത്തിലോ മരത്തിന്റെ മണ്ടയിലോ കയറണം. സ്കൂളിലെത്താൻ 8 കിലോമീറ്റർ യാത്ര. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അങ്കണവാണിയിലേക്ക് 6 കിലോമീറ്റർ നടക്കണം. കൊല്ലം ജില്ലയിലെ കണ്ണവം ചെന്നപ്പൊയിൽ ആദിവാസി കോളനിയുടെ അവസ്ഥയാണിത്. മൊബൈൽ റേഞ്ച് കിട്ടാൻ കയറിയ മരത്തിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ അനന്തു ബാബു താമസിക്കുന്ന പന്നിയോട് ആദിവാസി കോളനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലമേയുള്ളൂ ഇവിടേക്ക്. വിദ്യാർത്ഥിയുടെ പിതാവിനെ മന്ത്രി ഫോണിൽ വിളിച്ചു. കോവിഡ് വ്യാപനത്തിൽ ഒന്നാമതെത്തിച്ചത് ഭരണ നേട്ടം. കെ സുധാകരൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം ഹർജി മാറ്റി. അടുത്ത മാസം 25-ന് ഭാരത ബന്ദ്. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാത്ത കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധിച്ച് കർഷക പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ അടുത്ത മാസം 25-ന് ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്ത് സംയുക്ത കിസാൻ മോർച്ച. സിംഗുവിൽ ചേർന്ന സംയുക്ത കിസാൻ മോർച്ച യോഗത്തിലാണ് തീരുമാനമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാവ് ആശിഷ് മിത്തൽ വ്യക്തമാക്കി. യോഗത്തിൽ നേതാക്കൾക്ക് പുറമെ തൊഴിലാളി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. രാജ്യ തലസ്ഥാന അതിർത്തിയിൽ ഉപരോധിച്ചുള്ള കർഷക പ്രക്ഷോഭം 9 മാസം പിന്നിട്ടിട്ടും കേന്ദ്രം കർഷക പരിഗണിക്കാത്തതിലുള്ള അമർഷവും യോഗത്തിൽ സമര നേതാക്കൾ പങ്കുവച്ചു. നവംബറോടെ പ്രതിഷേധം വിപുലീകരിക്കും. പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും തിരുവനന്തപുരം. കാലാവധി നീട്ടി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംസ്ഥാന ജില്ലാ ഭരണ സമിതികളുടെ കാലാവധി 1 വർഷം നീട്ടി. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. ഇതിനായി സംഘടനകളുടെ ബൈലോകളിലെ വ്യവസ്ഥകളിൽ ഇളവ് നൽകും. സപ്ലൈകോ നെല്ല് സംഭരണം മില്ല ഉടമകളുമായി ധാരണ. പ്രധാന തീരുമാനങ്ങൾ. നെല്ല് സംസ്കരണം സംഭരണം കൂലിയിനത്തിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശിക തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നൽകും. 2018 പ്രളയ സമയത്തെ തടഞ്ഞുവച്ചിരുന്ന പ്രോസസ്സിംഗ് ചാർജിൽ 4.96 കോടി രൂപ ഒരാഴ്ചയ്ക്കകം നൽകും. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട തീപിടുത്തം വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടായാൽ സംഭരിച്ച നെല്ലിന് കരാറുകാരനും സപ്ലൈകോയും തുല്യ ഉത്തരവാദികളായിരിക്കും. മില്ലുടമകൾക്ക് അരി നിറയ്ക്കുന്നതിനുള്ള ചാക്ക് സപ്ലൈകോ നൽകും. നെല്ലിന്റെ കയറ്റിറക്ക് കൂലി കിൻഡലിന് 12 രൂപ നിരക്കിൽ സപ്ലൈകോ നേരിട്ട് കർഷകർക്ക് നൽകും. കൃഷിക്കാരിൽ നിന്ന് നെല്ലെടുക്കുമ്പോൾ പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട് സംഭരണം നടത്തണം. കോവിഡ് സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കുറവ് പരിഗണിച്ച് നെല്ല് സംസ്കരിച്ച് തിരികെ നൽകേണ്ട കാലാവധി നവംബർ വരെ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തീരുമാനമെടുക്കും. തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാനിൽ കയ്യാങ്കളി. മാസ്റ്റർ പ്ലാനിനെ ചൊല്ലി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഉന്തും തള്ളും കയ്യാങ്കളിയും. പ്രതിപക്ഷം തന്നെ ആക്രമിച്ചെന്ന് മേയർ ഇന്നലെ രാവിലെ കൗൺസിൽ ആരംഭിച്ച ഏതാനും നിമിഷങ്ങൾക്കകമായിരുന്നു സംഭവം. കോൺഗ്രസ് വിമതന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ LDF ഭരണം പിടിച്ച കോർപ്പറേഷനിൽ കോൺഗ്രസും BJPയും മാസ്റ്റർ പ്ലാനിനെതിരെ പ്രതിഷേധത്തിലാണ്. യോഗം തുടങ്ങിയ ഉടൻ കൗൺസിൽ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ റദ്ദാക്കാനാകില്ലെന്നും കൗൺസിൽ പിരിച്ചു വിട്ടതായും മേയർ MK വർഗീസ് പറഞ്ഞു. ഫ്ളാറ്റിൽ നിന്ന് ലഹരി മരുന്ന് പിടിച്ച കേസ്. 5 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടു. കുട്ടി വീണ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഏകീകരിച്ച കുർബാന രീതി നവംബർ 28 മുതൽ. സീറോ മലബാർ സഭയിലെ കുർബാന സമർപ്പണ രീതി. ഏകീകരണത്തിന് മെത്താൻമാരുടെ സിനഡ് യോഗം അംഗീകാരം നൽകി. നവംബർ 28 മുതൽ ആദ്യഘട്ടമായി കത്തീഡ്രൽ പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്യാസ ഭവനങ്ങളിലും മൈനർ സെമിനാരികളിലും സാധ്യമായ ഇടവകളിലും പുതിയ കുർബാന ക്രമം നടപ്പാക്കും. ഇതര മതസ്ഥനെ വിവാഹം കഴിക്കുന്ന പാഴ്സി സ്ത്രീകളോട് വിവേചനം. നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ഇതര മതസ്ഥനെ വിവാഹം കഴിക്കുന്ന പാഴ്സി സ്ത്രീകളെ മാതാപിതാക്കളുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ചടങ്ങിൽ പോലും
പങ്കെടുപ്പിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. കോവിഡ് അതിവ്യാപനത്തിന്റെ ഉത്തരവാദികൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും യുവമോർച്ച. ദൂരപരിധി ലംഘിച്ച ബോട്ടുകൾക്ക് 400,000 രൂപ പിഴ. വിഴിഞ്ഞം ദൂരപരിധി ലംഘിച്ച് മീൻപിടിച്ചതിന്റെ പേരിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടിയ 2 ബോട്ടുകൾക്ക് അധികൃതർ പിഴ ചുമത്തി. അഞ്ചുതെങ്ങ് താഴമ്പള്ളി സ്വദേശിയുടെ പ്രജാപതി, അഞ്ചുതെങ്ങ് പൂന്തുറ സ്വദേശിയുടെ രക്ഷകൻ എന്നീ ബോട്ടുകൾക്കാണ് വിഴിഞ്ഞത്തെ ഫിഷറീസ് ഉദ്യോഗസ്ഥർ 400,000 രൂപ പിഴ ചുമത്തിയത്. ട്രോളർ ബോട്ടിന് സമാനമായ ഇവയിൽ നിന്ന് കൂറ്റൻ വലകൾ ഉപയോഗിച്ച് കറക്കുമടി വലിക്കുന്നത് മീൻ ലഭ്യത കുറയുന്നതിന് കാരണമാകുന്നതായുള്ള പരമ്പരാഗത മീൻപിടുത്തക്കാരുടെ വ്യാപക പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. ഐ ടി ചട്ടം ഫേസ്ബുക്കിന്റെ ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ്. പുതിയ ഐ ടി ചട്ടങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ആരോപിച്ച് ഫേസ്ബുക്കും വാട്സാപ്പും സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്രത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. വീണ്ടും ഭീകരാക്രമണ സാധ്യത US. കാബൂൾ വിമാനത്താവളത്തിന് നേർക്ക് കൂടുതൽ ഭീകരാക്രമണത്തിനിടയുണ്ടെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സുരക്ഷാ സേനയെ 30 ആഗസ്റ്റിനകം പിൻവലിക്കുമെന്ന് വ്യക്തമാക്കവേ വൈറ്റ് ഹൗസ് വക്താവ് ജെൻ സാക്കിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആസാമിൽ ഭീകരർ ട്രക്കിന് തീയിട്ടു, 5 മരണം. സെപ്റ്റംബർ 25 ഭാരത ബന്ദ്. റിലയൻസിന്റെ കോവിഡ് വാക്സിന് പരീക്ഷണാനുമതി. ന്യൂഡൽഹി. കോവിഡ് വാക്സിൻ നിർമ്മാണ പരീക്ഷണം നടത്താൻ മുകേഷ് അംബാനിയുടെ റിലയൻസ് ലൈഫ് സയൻസിന് വിദഗ്ധ സമിതിയുടെ അനുമതി ലഭിച്ചതായി റിപ്പോർട്ട്. ആദ്യഘട്ട പരീക്ഷണമാണ് നടത്തുക. ഡ്രഗ്സ് കൺട്രോളർ ജനറലിന്റെ കൂടി അനുമതി ലഭിച്ചാലേ കമ്പനിക്ക് പരീക്ഷണം ആരംഭിക്കാനാവൂ. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ. ഡെറാറൂണിൽ പാലം തകർന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് കാത്ത് ഭൂപേഷ് ബഖേൽ. ഛത്തീസ്ഗഡിൽ നേതൃമാറ്റമോ? തീരുമാനം എന്റേതാകണം, ആരെയും വെറുതെ വിടില്ല. സിദ്ദു. പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദ്രസിംഗുമായുള്ള ശീതസമരത്തിന് മൂർച്ച കൂട്ടി. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ദു. നികുതി വെട്ടിപ്പ് തടയാൻ ക്യാമറ. തിരുവനന്തപുരം. നികുതി വെട്ടിപ്പ് തടയാൻ അതിർത്തി റോഡുകളിലും ജില്ലകളിലെ പ്രധാന റോഡുകളിലും CCTV ക്യാമറകളുടെ ശൃംഖല സ്ഥാപിക്കാൻ GST വകുപ്പ് തീരുമാനം. വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി, തൂങ്ങി മരിച്ചത് ഗ്യാസ് തുറന്നുവിട്ട് തീ കൊളുത്തിയ ശേഷം. രാജേന്ദ്രൻ. വർക്കല കണ്ണമ്പയിൽ വനിതാ സുഹൃത്തിന്റെ വീട്ടിലെത്തി ഗ്യാസ് സിലിണ്ടർ തുറന്ന് തീ കൊളുത്തിയ ശേഷം ഓട്ടോ ഡ്രൈവർ തൂങ്ങി മരിച്ചു. പെരുങ്കുഴി കയർ സൊസൈറ്റിക്ക് സമീപം കിഴക്കേതിൽ വീട്ടിൽ രാജേന്ദ്രനാണ് 57 മരിച്ചത്. കണ്ണമ്പ ചാലിവിള ചന്ദ്രലേഖയിൽ ബിന്ദു വിശ്വനാഥന്റെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടത്. ബിന്ദു ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. ട്രെയിനിൽ അഭയം തേടിയ അമ്മയ്ക്കും മകൾക്കും സംരക്ഷണമൊരുക്കണം. മുഖ്യമന്ത്രി അനുശോചിച്ചു, മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണം. കോറി ദൂരപരിധി ഹൈക്കോടതി വിധിക്ക് സ്റ്റേ. 100-ദിന പദ്ധതി സഹകരണ വകുപ്പ് 80 ദിവസത്തിൽ പൂർത്തിയാക്കി. പണക്കിഴി വിവാദം. തൃക്കാക്കരയിൽ വിജിലൻസ് പരിശോധന. സംഘർഷം. വിട്ടുവീഴ്ചയില്ലാതെ ഹരിത ലീഗ് ഊരാക്കുടുക്കിൽ. തിരുവല്ലത്ത് ടോൾ പിരിക്കുമെന്ന് ഗഡ്കരി. വഴങ്ങാതെ കേന്ദ്രം. പ്രോജക്ട് ഡയറക്ടറെ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് സർവകക്ഷി യോഗം. കടലിൽ കുളിക്കാനിറങ്ങിയ യുവാക്കളെ കാണാതായി. വർക്കല. കാപ്പിലിൽ കടലിൽ കുളിക്കാനിറങ്ങിയ യുവാക്കളെ കാണാതായി. വെള്ളിയാഴ്ച വൈകിട്ട് 6 കാപ്പിലിനും വെറ്റക്കടയ്ക്കും ഇടയിൽ വെച്ചാണ് ആറ്റിങ്ങൽ സ്വദേശി അഖിൽ, കടയ്ക്കൽ സ്വദേശി രാഹുൽ എന്നിവരെ കാണാതായത്. ഇവർക്കൊപ്പം സുഹൃത്തുക്കളായ 5 പേരും ഉണ്ടായിരുന്നു. ഐരൂർ പോലീസും പരവൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി
തിരച്ചിൽ ആരംഭിച്ചു. സി പി ഐ ആറ്റുകൾ ലോക്കൽ കമ്മിറ്റി. വിജയ് ഫവിന പാരാളിമ്പിക്സിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ഫവിന ബെൻ പട്ടേൽ. ക്ഷമയോടെ പൊരുതുന്നു ബ്ലാസ്റ്റേഴ്സും യുണൈറ്റഡും സമനിലയിൽ. ഇന്ത്യൻ വനിതാ താരം ഗ്രേസ് ഗോകുലത്തിൽ. കോഴിക്കോട് ഗോകുലം കേരള എഫ് സി ഇന്ത്യൻ വനിതാ ടീം അംഗമായ ഡാങ്മൈ ഗ്രേസുമായി കരാറിലെത്തി. രാജ്യത്തിന് വേണ്ടി 37 കളികളിൽ നിന്നും 17 ഗോളുകൾ 25-കാരിയായ ഗ്രേസ് നേടിയിട്ടുണ്ട്. 25 വയസ്സുള്ള ഗ്രേസ് ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ഒരുപോലെ മിടുക്കുള്ള താരമാണ്. റൊണാൾഡോ യുണൈറ്റഡിലേക്ക്. കടലിൽ അടുത്ത ചരമം. കാറിൽ ലോറി ഇടിച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ മരിച്ചു. 2 പേർക്ക് പരിക്ക്. എം കെ വിശ്വനാഥൻ, പഴയങ്ങാടി, കണ്ണൂർ. യുവതി തീപൊള്ളലേറ്റ് മരിച്ചു. വെഞ്ഞാറമൂട് യുവതി തീപൊള്ളലേറ്റ് മരിച്ചു. വെഞ്ഞാറമൂട് മാമൂട് ബിന്ദു ഭവനിൽ ലാലുവിൻ്റെ ഭാര്യ ബിന്ദുവാണ് 30 മരിച്ചത്. പറക്കോട് എൻ വി നമ്പ്യാതിരി. റിസർവോയറുകളിൽ മുൻകരുതലുകൾ ശക്തമാക്കി വൈദ്യുതി ബോർഡ്. തീവ്ര മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. തിരുവനന്തപുരം സംസ്ഥാനത്ത് 30 വരെ അതിതീവ്ര മഴയുണ്ടാകുമെന്ന പ്രവചനം കണക്കിലെടുത്ത് എല്ലാ ഡാമുകളുടെയും റിസർവോയറുകളുടെയും സംഭരണ സ്ഥിതിയും തീവ്ര മഴ നേരിടാനുള്ള നടപടികളും ഡയറക്ടർ ബോർഡ് തലത്തിൽ വിശകലനം ചെയ്തു ആവശ്യമായ മുൻകരുതലുകൾ എടുത്തതായി KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയ പിന്നാക്ക ഫെഡറേഷൻ VR ജോഷി പ്രസിഡന്റ്. ദേവസ്വങ്ങൾക്കുള്ള വാർഷിക തുക വർദ്ധിപ്പിക്കണം ഹിന്ദു ഐക്യവേദി. വിവാഹ വാർഷിക ദിനത്തിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. പോത്തൻകോട് അർച്ചന. സുപ്രീം കോടതി നിയുക്ത ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ 31. അച്ഛനമ്മമാരുടെ അസ്ഥിത്തറയിൽ വന്നിച്ച് ജസ്റ്റിസ് CT രവികുമാർ. യാത്രാ ആപ്പിനിടെ വിതുമ്പി കണ്ടമിണറി. കേരള ഹൈക്കോടതിയിൽ ഇന്നലെ നടന്ന ഫുൾ കോർട്ട് റഫറൻസ് ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തുമ്പോൾ മാതാപിതാക്കളുടെ ഓർമ്മയിൽ വിതുമ്പുന്ന ജസ്റ്റിസ് CT രവികുമാർ. PR വാസുദേവൻ നമ്പൂതിരി, മലയാളപ്പുഴ മേൽശാന്തി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.